ഹലോ വെൽക്കം ടു ജിലൂസ് ആർട്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹെയർ ബാൻഡ്സ് ആണ് ചെറിയ മുതൽ മുടക്കിൽ എങ്ങനെ നമുക്ക് ഹെയർ ബാൻഡ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ചെറിയ മുതൽ മുടക്കിലാണ് നമ്മൾ ഇന്ന് ഹെയർ ബാൻഡ്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ഹെയർ ബാൻഡ്സ് ആണ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഹെയർ ബാൻഡിൻ്റെ ബാൻഡായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റീരിയൽ കൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ്സ് എന്ന് പറയും ക്രാഫ്റ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും ഈ സാധനം ഇത് വളരെ സോഫ്റ്റ് ആണ് ഇതിനെ കൊണ്ട് അധികവും ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇതിനെ കൊണ്ട് ഹെയർ ബാൻഡിൻ്റെ ബാൻഡ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഹെയർ ബാൻഡിൻ്റെ ബാൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതായിരിക്കും സുഖം എലാസ്റ്റിക്കുകൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന എലാസ്റ്റിക്കുകൾ നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറുകളിൽ ലഭിക്കും എൻ്റെ മോള് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ പൊതുവെ ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് അവൾക്ക് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാറ് അടുത്തതായി വേണ്ടത് ഒരു പഴയ ഒരു തുണിയാണ് നല്ല എംബ്രോയിഡറി ഒക്കെയുള്ള തുണിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും നമ്മുടെ പഴയ ഷോളോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായ എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക ഇതാ ഇത്രയുമാണ് ഇതിന് പ്രധാനമായും വേണ്ടത് അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇനി ഈ ക്ലോത്തിൽ നിന്ന് ഇതുപോലത്തെ ഒരു 5 പീസ് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ ആ ക്ലോത്തിനെ ഈ ഇതേ ഷേപ്പിലുള്ള 5 ഭാഗങ്ങളായി മുറിച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നടുവേ മടക്കുക എന്നിട്ട് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് ഒന്നും കൂടി മടക്കുക എന്നിട്ട് സൂചിയും നൂലും ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ തുന്നിക്കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ക്ലോത്തും കൂടി തുന്നിക്കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നടുഭാഗം മടക്കുക പിന്നെ കോണാക്കുക പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതുപോലെ തുന്നിക്കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുഴുവൻ ക്ലോത്തും തുന്നിയെടുക്കുക അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ ഇതളുകളാക്കുന്ന ക്ലോത്തും ഒരേ നൂലിലേക്ക് തന്നെയാണ് നമ്മൾ തുന്നിയിട്ടിടുന്നത് അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഒരുമിച്ച് വലിക്കുക ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനൊരു കെട്ട് കൊടുക്കുക നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം ഇനി ബാക്കി വരുന്ന നൂലുകൾ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇതളുകളും ഇതുപോലെ വിടർത്തുക അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്ത് എന്തെങ്കിലും ഇതുപോലെയുള്ള ബീഡ്സുകളോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിനുണ്ടാവുന്ന പൊട്ടിപ്പോയ എന്തെങ്കിലും സാധനങ്ങളോ ബട്ടൺസോ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കുക നമുക്ക് ഒന്നിക്കലിത് നമ്മളെ ഫെവിക്കോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ടോ എന്തെങ്കിലും നിങ്ങളെ കയ്യിലെ ഏത് ഗമ്മാണോ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവർ നമ്മൾ ഈ ബാൻഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ ബാൻഡ് തമ്മിൽ ഒന്ന് തുന്നിക്കൊടുക്കാം ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഫ്ലവർ ഈ ബാൻഡിലേക്ക് ഒന്നിക്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തുന്നിക്കൊടുക്കാം അല്ലെ പിന്നെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ നമ്മൾ തുന്നിച്ചേർത്ത ഭാഗത്ത് ഈ ഫ്ലവർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ബാൻഡിനുള്ള ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നത് ഇതൊരു ഫ്ലവർ അല്ല ഇതൊരു ബോ പോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റാണ് എൻ്റെ കയ്യിൽ ചെറിയൊരു ഫോം ഷീറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ മുഴുവൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇതൊരു വലിയൊരു ഷീറ്റായിരിക്കും നമ്മളെ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ വാങ്ങുന്ന പേപ്പർ പോലെയുള്ള ഒരു വലിയൊരു ഷീറ്റായിരിക്കും അപ്പോൾ ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഷേപ്പിൽ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി മടക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ ആക്കുക അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പണ്ട് വിശറിയൊക്കെ ആക്കാൻ മടക്കലില്ലേ അതുപോലെ ആട്ടോ എന്നിട്ട് ഇതിനെ തുന്നിക്കൊടുക്കുക ഇതിൻ്റെ സെൻറ്റർ ഭാഗങ്ങൾ തമ്മിൽ തുന്നിയിട്ട് ഒരു കെട്ട് അവിടെ കൊടുക്കുക
ഇവിടുത്തെ ചെറിയൊരു ഫോം ഷീറ്റ് എടുത്ത് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഒന്നും കൂടി ഒരു തുന്നൽ കൊടുത്ത് അവിടെ ഫിറ്റ് ചെയ്യുക. സെൻറ്റർ ഭാഗത്ത് ഞാൻ ഒരു ബട്ടണാണ് വെക്കുന്നത്. ബട്ടൺ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിവിടെ തുന്നിക്കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ബാൻഡ് ചെയ്ത പോലെ തന്നെ രണ്ടറ്റങ്ങളും തമ്മിൽ വെക്കുക, എന്നിട്ട് തുന്നിക്കൊടുക്കുക. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ ബാൻഡ് എന്ന് വെച്ചാൽ പഴയ ഹെയർ ബാൻഡിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. ഇതൊരു പഴയ ഹെയർ ബാൻഡാണ്. ഇതിന് ഞാൻ വൂളൻ നൂല് ഉപയോഗിച്ച് ഒന്നും കൂടി മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇത് ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കെട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇല്ല, ചിലപ്പോൾ ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഹെയർ ബാൻഡിന് മുഴുവനായിട്ട് ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഞാൻ ഈ ഹെയർ ബാൻഡിന് മുഴുവനും ഈ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് ഗമ്മ ആക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഗമ്മാക്കി ഒട്ടിച്ച് വെക്കുക. അപ്പം നമുക്ക് ഇനി ഹെയർ ബാൻഡിനുള്ള ഫ്ലവർ നിർമ്മിക്കാം. അതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റിൻ റിബൺ ആണ്. ഇതൊരു ഈ ഒരു നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മൂന്ന് ഫ്ലവറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്ന് സാറ്റിൻ റിബൺ മൂന്ന് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. സാറ്റിൻ റിബണിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുന്നൽ കൊടുക്കുന്നു. ആദ്യത്തെ ഭാഗം തൊട്ട് അവസാന ഭാഗം വരെ ഇതുപോലെ തുന്നി തുന്നി കൊടുക്കുന്നു. ഇതുപോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിക്കെട്ടുക. നല്ല ടൈറ്റിൽ കെട്ടുക. ടൈറ്റ് കെട്ടിയ ശേഷം ഇതിനെ ഉണ്ടാക്കിയ ഫ്ലവർ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. മൂന്ന് ഹെയർ ബാൻഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ എൻ്റെ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.